വനം വകുപ്പിന്റെ അനുമതിയില്ലാതെ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സർവേക്കെത്തിയത് ജനപ്രതിനിധിയും സമരസമിതി അംഗങ്ങളുമായി വാക്കു തർക്കത്തിനിടയാക്കി. കട്ടപ്പന പീരുമേട് 110 KV ലൈൻ വലിക്കുന്നതിനാണ് ഉദ്യോഗസ്ഥർ സർവേക്കെത്തിയത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AN സുമോദിന്റെ നേതൃത്വത്തിലാണ് സർവേ സംഘം എത്തിയത്. വനം വകുപ്പിന്റെ അനുമതി വാങ്ങാതെ സംഘം എത്തിയത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് സമരസമിതിയും ജനപ്രതിനിധികളും ആരോപിക്കുന്നു. പീരുമേട് കട്ടപ്പന 110 KV ഇലക്ട്രിസിറ്റി ലൈൻ ഡബിൾ സർക്യൂട്ട് പദ്ധതി പ്രാരംഭ സർവേ പ്രകാരം തുടരുവാൻ അനുമതി നൽകിയ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. നിവേദനവുമായി മന്ത്രിയെ കണ്ട് ചർച്ച നടത്തിയിരുന്നു. ഇതുപ്രകാരം വനത്തിന് സമീപത്തുകൂടി ഇലക്ട്രിക് ലൈൻ വലിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഈ മാസം 15 മുമ്പ് സർവേ നടത്താനും തീരുമാനിച്ചിരുന്നു. ഇത് പ്രകാരമാണ് വൈദ്യുതി വകുപ്പിലെ സർവേ സംഘം അയ്യപ്പൻകോവിൽ തൂക്കുപാലത്ത് എത്തിയത്. എന്നാൽ സർവേ നടത്താൻ വനംവകുപ്പിൻ്റെ അനുമതി വാങ്ങിയില്ല. ഇവിടെ എത്തിയ ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും അനുകൂല നടപടിയല്ല സ്വീകരിച്ചത്. സർവേക്കെത്തിയ സമരസമിതി അംഗങ്ങളും ജനപ്രതിനിധികളും തമ്മിൽ തുടർന്ന് വാക്കുതർക്കമുണ്ടായി. തലയിൽ മുണ്ടിട്ട് പട്ടയ ഭൂമി കൊണ്ട് കുറ്റിയിട്ടിട്ട് പോകുന്ന നല്ല ആണത്തം ഇതുപോലെ വിളിച്ചു കൂട്ടിയിട്ട്. ഉദ്യോഗസ്ഥരുടെ സംസാരത്തിലുണ്ടായ വീഴ്ചയാണ് വാക്കു തർക്കത്തിലെത്തിയത്. 17 കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്ത് അനുമതി വാങ്ങി സർവേ നടത്താമെന്ന തീരുമാനത്തിൽ സർവേ സംഘം തിരികെ പോയി. കഞ്ചാർ ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന 110 KV ഹൈടെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയം AXE നേതൃത്വത്തിൽ സർവേ സംഘമാണ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. പക്ഷേ നമ്മുടെ തൂക്കുവാലം മുതൽ മുരിക്കാട്ടുകുടി വരെ പൂർണ്ണമായും ഫോറസ്റ്റിൽ കൂടെയാണ് ഈ ലൈൻ കടന്നു പോകേണ്ടത്. പക്ഷേ ഫോറസ്റ്റിൻ്റെ അനുമതി ഇല്ലാതെയാണ്, അല്ലെങ്കിൽ അനുമതി അവർക്ക് വാക്കാലം കിട്ടിയിട്ടുള്ളൂ, പേപ്പറായിട്ട് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഫോറസ്റ്റിൽ കടക്കുന്നതിനുള്ള അനുമതി അവർക്ക് ഇല്ലാത്തതുകൊണ്ട് സർവേ സംഘം തിരിച്ചു പോവുകയാണ്. 17 കളക്ടറേറ്റിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് കോട്ടയം DFO ഫോറസ്റ്റും അതുപോലെ KCB അധികൃതരും കൂടെ ചേർന്ന് നടക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും സർവേ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഇവിടെ ഉള്ള ആളുകളും KCB ഉദ്യോഗസ്ഥരും എല്ലാം കൂടെ തീരുമാനിച്ചത്. കാഞ്ചിയാർ പഞ്ചായത്തിലെ 6 വാർഡുകളിലെ ജനവാസ മേഖലയിലൂടെയാണ് 7 കിലോമീറ്റർ ദൂരത്തിൽ ഹൈടെൻഷൻ വൈദ്യുതി ലൈൻ കൊണ്ടുപോകുവാൻ പദ്ധതി ഇട്ടിരിക്കുന്നത്. ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്നാണ് പുതിയ സർവേ നടത്തി പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ AN സുമോദ, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ സെബാസ്റ്റ്യൻ തോമസ്, വിനീഷം നായർ, ജേസൺ ചാക്കോ എന്നിവരടങ്ങുന്ന സംഘമാണ് സർവേ നടത്താനെത്തിയത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.